നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും ദിലീപിന് തിരിച്ചടി നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം കോടതി അനുവദിച്ചു കേസിലെ വിചാരണ കഴിവതും ജനുവരി മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു വിചാരണ പൂർത്തിയാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു അതേസമയം വിചാരണ കോടതി ജഡ്ജിക്കെതിരെ സംസ്ഥാന സർക്കാർ നികൃഷ്ടമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ആക്രമിച്ച കേസും ഞെട്ടിക്കുന്നതാണെന്നായിരുന്നു ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് എം എം സുന്ദരേഷ് അഭിപ്രായപ്പെട്ടത് വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി അനുവദിച്ച സമയം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കഴിഞ്ഞിരുന്നു വിചാരണ പൂർത്തിയാക്കാൻ ആറുമാസത്തെ സമയം കൂടിയാണ് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് തേടിയത് വിചാരണ ദൈനംദിനം നടത്തി എത്രയും വേഗം പൂർത്തിയാക്കുന്നതാണ് നല്ലതെന്ന് സുപ്രീം കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു എന്നാൽ സംസ്ഥാന സർക്കാരും അതിജീവിതയും വിചാരണ വൈകിപ്പിക്കുകയാണെന്ന് ദിലീപിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മുഗുൾ റോത്തകി ആരോപിച്ചു സർക്കാർ നികൃഷ്ടമായ ആരോപണങ്ങളാണ് വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഉന്നയിക്കുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണിതെന്നും മുഗുൾ റോത്തകി ആരോപിച്ചു എന്നാൽ കേസും ഞെട്ടിപ്പിക്കുന്നതല്ലേ എന്ന് കോടതി ആരാഞ്ഞു ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാറും സ്റ്റാൻഡിംഗ് കൗൺസിലർ നിഷെ രാജൻ ഷുങ്കാറും നിഷേധിച്ചു വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി മറ്റന്നാൾ ഹൈക്കോടതി പരിഗണിക്കുകയാണെന്ന് അതിജീവതയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത് കോടതിയെ അറിയിച്ചു വിഷയം ഗൗരവമേറിയതായതിനാൽ രഹസ്യവാദം കേൾക്കലാണ് നടക്കുന്നത് അതിനാൽ സുപ്രീം കോടതി ഇക്കാര്യം കൂടി കണക്കിലെടുത്ത് മാത്രമേ ഉത്തരവിറക്കാവൂ എന്ന് അതിജീവിത ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്ന് ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി എം എം സുന്ദരേഷ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി വിചാരണ നടപടികളുടെ പുരോഗതി നാലാഴ്ചയ്ക്കകം അറിയിക്കാൻ വിചാരണ കോടതി ജഡ്ജിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്